നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ചെന്നൈ എഫ്സിയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തകർത്ത് തരിപ്പിണമാക്കി. പക്ഷേ ഈ മത്സരം ഒരു പെർഫെക്റ്റ് ഗെയിം ആയിരുന്നില്ല. ടീം വിജയിച്ചതിൽ സന്തോഷമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം അഡ്രിയാൻ ലൂണ പറഞ്ഞത്. ഹീറോ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തിനായിരുന്നു. ഈ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, കൂടുതൽ പെർഫെക്ഷനിലേക്ക് പോകണം, കൂടുതൽ മികച്ച വിജയത്തിലേക്ക് പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി, അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ ഇങ്ങനെ മിന്നിക്കത്തുന്ന ഫോമിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഡ്രിയാൻ ലൂണയുടെ വാക്കുകൾ ഇപ്പോൾ ഐ എസ് എല്ലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇതൊരു പെർഫെക്റ്റ് ഗെയിമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു പെർഫെക്റ്റ് ഗെയിം ആവുമായിരുന്നു ഞങ്ങളുടെ 2 സ്ട്രൈക്കർമാരും ഗോളടിച്ചിരുന്നെങ്കിൽ. പക്ഷേ ആൽവരോ വാസ്കസിന് ഇന്നത്തെ മത്സരത്തിൽ ഗോളടിക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും അദ്ദേഹം നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇനി റെസ്റ്റ് ഒക്കെ ചെയ്ത് അടുത്ത മത്സരത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഇതൊരു മികച്ച റിസൾട്ടാണ്. കാരണം 3-0 എൻ്റെ ടീം വിജയിച്ചിട്ടുള്ളത്. ഞങ്ങൾ വളരെ നന്നായിട്ട് കളിച്ചു, നന്നായി ഹൈ പ്രസ്സിങ് നടത്തി, മത്സരത്തിൽ ഞങ്ങൾ കൺട്രോൾ ചെയ്തു. ഫ്രം ദി ഫസ്റ്റ് മിനിറ്റ് ഞങ്ങൾ തന്നെയാണ് കളി നിയന്ത്രിച്ചത്. ആ അർത്ഥത്തിൽ എൻ്റെ ടീം ഇങ്ങനെ കളിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നുകൂടി അഡ്രിയാൻ ലൂണ പറഞ്ഞു വെക്കുകയുണ്ടായി. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെ ചെന്നൈ എഫ്സിയുടെ പരിശീലകന് ബോസിദാർ ബൻഡോവിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ എതിരാളികളെ കേരള ബ്ലാസ്റ്റേഴ്സിനെ അഭിനന്ദിക്കുകയാണ്. കാരണം അവർ ഈ മത്സരത്തിലെ വിജയം അർഹിച്ചതായിരുന്നു. ഓഫ് കോഴ്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലുള്ള 4-മത്തെ മത്സരമാണത്. അതുകൊണ്ട് തന്നെ താരങ്ങൾ അത്ര ഫ്രഷ് ആയിരുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കണം. എന്നാൽ പോലും ഈ ഒരു മത്സരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബാഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു. മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ മത്സരത്തിൽ നിന്ന് ഞങ്ങളൊന്നും അർഹിച്ചിരുന്നില്ല എന്നാണ് ബാൻഡോവിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മിന്നുന്ന ഫോം തുടരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. അടുത്ത കളിയിൽ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ മറ്റൊരു തകർപ്പൻ ജയമാണ് അവർ ആഗ്രഹിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.